Assalamu alaikum wa rahmatullahi wa barakatuh. Nahmaduhu wa nusalli ala rasulihil kareem. Amma ba'd. ഗൾഫിൽ നിന്ന് പെരുന്നാളിന് രണ്ടാഴ്ചത്തെ ലീവിന് നാട്ടിലേക്ക് വന്നതാണ് മുജീബ്. നാട്ടിലെത്തിയ പിറ്റേ ദിവസം തന്നെ ഭാര്യയെയും രണ്ട് മക്കളെയും ഉമ്മയെയും കൂട്ടി നഗരത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിൽ തന്നെ ഷോപ്പിംഗിന് പോയി. മണിക്കൂറുകൾ നീണ്ട പർച്ചേസിന് ശേഷം ബില്ലടിക്കാനായി മുജീബ് ക്യാഷ് കൗണ്ടറിലെത്തി. തന്റെ കളിക്കൂട്ടുകാരൻ കൂടിയായ നിസാമാണ് ക്യാഷ് കൗണ്ടറിലുള്ളത്. ഓരോരോ ഐറ്റംസ് എടുത്ത് പ്രൈസ് നോക്കി ബില്ലടിക്കുന്നതിനിടയിൽ നിസാം ചോദിച്ചു, കുറെ ലീവുണ്ടോടാ? ഇല്ലടാ, രണ്ടാഴ്ച. 22-ന് തിരിച്ചു പോകും. ഉമ്മയും കുട്ടികളും ഭാര്യയും കുറച്ചു മാറി സോഫയിൽ ഇരിക്കുകയാണ്. 16,000 രൂപയുടെ ബില്ല് കൊടുത്ത് ക്യാഷ് വാങ്ങി എണ്ണി നോക്കി നിസാം മുജീബിനോട് ചോദിച്ചു, അല്ല മുജീബെ, ഇതിൽ ഉമ്മാക്കുള്ള ഐറ്റംസ് ഒന്നും കണ്ടില്ലല്ലോ. ഓ, അതോ, ഉമ്മാക്ക് ഞാൻ ചെറിയ പെരുന്നാൾക്ക് എടുത്തു കൊടുത്തതാടാ. പിന്നെ ഉമ്മാക്ക് ഞാൻ മാത്രമല്ലല്ലോ മകനായി ഉള്ളത്, വേറെയും 3 എണ്ണം ഇല്ലേ? കല്യാണമായാലും പെരുന്നാളായാലും അസുഖം വന്നാലും ഒക്കെ ഞാൻ തന്നെ ചിലവാക്കണം. മാത്രമല്ല, ഞാനിപ്പം കുറച്ച് ടൈറ്റില. അവന്റെ മറുപടി കേട്ട നിസാം ഇച്ചിരി ദേഷ്യത്തോടെ ചോദിച്ചു, ഒന്നും വാങ്ങി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അത് പിന്നെ, കുട്ടികളെ നോക്കാൻ ഒരാളില്ലെങ്കിൽ ഒന്നും നോക്കിയെടുക്കാൻ കഴിയില്ലടാ. അവരവിടെയും ഇവിടെയും ഒക്കെ ഓടി നടന്ന് അതും ഇതുമൊക്കെ വലിച്ചിട്ട് ഒരു സമാധാനവും തരില്ല. ഉമ്മ ഉണ്ടേൽ പിന്നെ ഉമ്മ നോക്കിക്കോളുമല്ലോ. വളരെ നിസ്സാരമായി അത് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് അയാൾ തിരിഞ്ഞു നടന്നു. മുജീബിനും ഭാര്യയ്ക്കും പിറകിലായി രണ്ട് കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് പുറത്തേക്ക് നടക്കുന്ന ആ ഉമ്മയെ കണ്ടപ്പോൾ നിസാമിന് വല്ലാത്ത സങ്കടം തോന്നി. അടുത്തുണ്ടായിരുന്ന നൌഷാദിനോടായി ഇങ്ങനെ പറഞ്ഞു, ഭാര്യയ്ക്ക് 3 കൂട്ടവും മക്കൾക്കും അവനും 2 കൂട്ടവും എടുത്ത അവനിക്ക് ഉമ്മയ്ക്കൊരു കൂട്ടം എടുത്തു കൊടുക്കാൻ ടൈറ്റാണ് പോലും. ചെറിയ പെരുന്നാളിന് എടുത്തു കൊടുത്തിട്ടുണ്ടത്രേ. ആ ഉമ്മയുടെ കൈപിടിച്ചു പോകുന്ന മക്കൾ ഇതൊക്കെ കണ്ട് വളരട്ടെ. പലിശ സഹിതം തിരിച്ചു കൊടുക്കുമ്പോഴേ അവനൊക്കെ പഠിക്കൂ. അന്ന് രാത്രി കിടക്കാൻ നേരത്ത് മുജീബിന്റെ ഉപ്പ ആ ഉമ്മയോട് ചോദിച്ചു, അവരുടെ കൂടെ പോയിട്ട് നീയൊന്നും എടുത്തില്ലേ? ഇല്ല, മുജീബും മോളും കുറെ നിർബന്ധിച്ചതാ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. കരഞ്ഞു പോകുമെന്ന് ഭയമുള്ളത് കൊണ്ടാവണം തല താഴ്ത്തിക്കൊണ്ടാണ് ഉമ്മ അത് പറഞ്ഞത്. കളവ് പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ടും ശബ്ദത്തിലെ പതർച്ച കൊണ്ടും ഉപ്പാക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. നീ അതൊന്ന് എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞേ. കണ്ണുകൾ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ഉമ്മയുടെ കവിളിലേക്ക് 2 തുള്ളി കണ്ണുനീർ ഇറ്റി വീണിരുന്നു. ഉമ്മയെ ചേർത്ത് പിടിച്ച് കൈവിരലുകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു, സാരമില്ല, പോട്ടെ, നമ്മുടെ കുട്ടിയല്ലേ, അവർക്ക് അത്രയല്ലേ അറിവുള്ളൂ. അല്ലേലും പുതിയതൊക്കെ ഇട്ട് ഈ വയസ്സാം കാലത്ത് നമ്മൾ എവിടെ പോവാനാ? പുതിയതിടാനുള്ള പൂതി കൊണ്ടൊന്നും അല്ല, എന്നാലും എന്റെ കുട്ടിയല്ലേ, ഉമ്മാക്ക് എന്തേലും വേണോ എന്നൊരു വാക്കുപോലും ചോദിച്ചില്ലല്ലോ. ഞാൻ എങ്ങനെ പൂറ്റി വളർത്തിയതാ എന്റെ കുട്ടിയെ. അത് പറഞ്ഞ് കഴിയുമ്പോഴേക്കും ഉമ്മയുടെ കവളിലൂടെ കണ്ണുനീർ ഒരു മഴയായി പെയ്തു തുടങ്ങിയിരുന്നു. ഒരു ചുമരിനപ്പുറം തന്റെ അവഗണന കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു മാതൃഹൃദയം ഉണ്ടെന്നറിയാതെ മുജീബും ഭാര്യയും പെരുന്നാളിനെടുത്ത പുതുക്കോടി ഓരോന്നായി എടുത്തു നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇത് കേൾക്കുന്നവരിൽ ഇതുപോലെയുള്ള മുജീബുമാരുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള ധാരാളം മുജീബുമാരുണ്ട്. അവരോടായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പെരുന്നാളിന് ഡ്രസ് എടുത്തു കൊടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പെരുന്നാളിന് പുതിയ ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ടല്ല ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. ഭാര്യയെയും മക്കളെയും പരിഗണിക്കുന്നതിനിടയിൽ അവഗണിക്കപ്പെട്ടുപോയ ഒരു മാതാവിന്റെ ഹൃദയവേദനയായിരുന്നു അത്. ഇതുപോലെ നിത്യജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കരുതുന്ന പല അവസരങ്ങളിലും ഇത്തരം അവഗണനകൾ മാതാപിതാക്കൾ അനുഭവിക്കാറുണ്ട്. അതൊന്നും കാണാനുള്ള കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാവാറില്ല എന്ന് മാത്രം. 10-25 വയസ്സ് വരെ ഓരോ മാതാപിതാക്കളും എത്ര കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നീട് തരക്കേടില്ലാത്ത ഒരു ജോലിയും ഒരു പെണ്ണും ജീവിതത്തിലേക്ക് വരുമ്പോഴാണല്ലോ മാതാപിതാക്കൾ 2-ാം നമ്പരായി മാറുന്നത്. മാതാപിതാക്കൾക്ക് ഡ്രസ് എടുത്ത് കൊടുക്കുന്നതിനും മരുന്ന് വാങ്ങി കൊടുക്കുന്നതിനും വരെ പിശുക്ക് കാണിക്കുകയും കണക്ക് പറയുകയും ചെയ്യുന്നവർ ഈ ചരിത്രം കൂടി ഒന്ന് കേൾക്കണം. ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ ഷാമിൽ നിന്ന് മക്കയിലേക്ക് 1,000,000 കിലോമീറ്റർ ചുമരിലേറ്റി കൊണ്ടുവന്നു.
ഉമ്മയെയും ചുമലിലേറ്റി തവാഫ് ചെയ്തു. എന്നിട്ട് അബ്ദുല്ലാഹിബ്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മയെ ഷാമിൽ നിന്ന് ചുമലിലേറ്റിയാണ് കൊണ്ടുവന്നത്. ഉമ്മയുടെ ഹജ്ജ് കഴിയുന്നത് വരെ ഉമ്മ എൻ്റെ ചുമലിൽ തന്നെയായിരുന്നു. എൻ്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണിത്. ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത പൂർത്തീകരിച്ചുവോ? ഇല്ല, ഒരിക്കലുമില്ല. പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നതിന്റെ ഒരംശത്തിന് പോലും ഇത് പകരമാകുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഒരു പെരുന്നാളിന് ഡ്രസ് എടുത്തു കൊടുത്തതുകൊണ്ടോ അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിലെ ബില്ലടച്ചതുകൊണ്ടോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉമ്മയ്ക്ക് ഒന്നരപ്പവന്റെ മാല കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ടോ തീരുന്നതല്ല മാതാവിനോടുള്ള കടപ്പാട്. മാതാപിതാക്കൾക്ക് പ്രായമായാൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അവർ നമ്മെ പൂറ്റി വളർത്തിയതുപോലെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിഗണനയോടെ അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അപ്പോൾ അവരുടെ മുഖത്തിനും ജീവിതത്തിനും ഒരു തിളക്കമുണ്ടാകും. ആ തിളക്കം വെളിച്ചമേകുന്നതാകട്ടെ നമ്മുടെ തന്നെ ജീവിതത്തിനുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ നിഷ്കളങ്കമായ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മക്കളാവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله عليه وسلم.